നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന് വേണ്ടിയാണ് പല വിട്ടുവീഴ്ചകൾക്കും താൻ തയ്യാറായത്. എന്നേ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ തനിക്കാകുമായിരുന്നു. കോൺഗ്രസിന് വേണ്ടി താൻ ആ ഒരു രീതിയെ, ആ ഒരു കീഴ്വഴക്കത്തെ പോലും വലിയ തോതിൽ മാനിച്ചു. അതായത് പ്രായത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിനുള്ളിലെ സമവാക്യത്തിൻ്റെയും ഒക്കെ ഒരു പരിച്ഛേദമാണ് തൻ്റെ ത്യാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഡി കെ ശിവകുമാർ ഒരു പുതിയ പോർക്കളത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്നതാണ്. എന്തു തന്നെ വന്നാലും അതൊന്നും വിഷയമല്ല. തൻ്റെ മികവിലാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നതെങ്കിൽ അതിന് ജനങ്ങളോട് തനിക്ക് പ്രതിബദ്ധതയുണ്ട്. കർണാടകയിൽ ഡി കെ ശിവകുമാർ ആഞ്ഞടിക്കുകയാണ്. സിദ്ധരാമയ്യ ഒന്നുകിൽ സ്ഥാനം സ്വമേധയാ വെച്ചൊഴിയണം, അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായി അദ്ദേഹത്തിനോട് പറയണം. മറ്റ് പല ഉന്നതമായ തസ്തികകളും സിദ്ധരാമയ്യയെ കാത്തിരിക്കുന്നുണ്ട്. എ ഐ സി സിയിൽ സ്ഥാനങ്ങളേറെയുണ്ട്. കർണാടകയുടെ ജനകീയ നേതാവ് എന്ന രീതിയിൽ ഡി കെ ശിവകുമാറിനെ അല്ലാതെ മറ്റാരെയും ജനങ്ങൾ പ്രതിഷ്ഠിക്കുന്നില്ല. നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് ഡി കെ ശിവകുമാർ എങ്കിൽ പോലും കന്നഡ ജനത ഡി കെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണുന്നത്. കർണാടകയുടെ രാഷ്ട്രീയ മണ്ണിൽ ഡി കെക്ക് വലിയ സ്ഥാനമാണ്. അത് ഇനിയും മാറ്റാൻ കഴിയില്ല. കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് തന്നെയായിരിക്കും ഇത്തവണ എന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ സിദ്ധരാമയ്യ വാശിയോട് വാശിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞത് ഒന്നും തനിക്ക് വേണ്ട എന്ന രീതിയിൽ ഇരുന്നപ്പോൾ ഡി കെ ഒടുവിൽ നേതൃത്വത്തിന് വഴങ്ങുകയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ലോക്സഭയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച കർണാടകയിൽ കോൺഗ്രസിന് മുന്നേറാൻ കഴിഞ്ഞില്ല. സംഘടനാപരമായിട്ടുള്ള പല വീഴ്ചകളുമുണ്ടതിൽ. ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടതിൻ്റെ കാതലായ കാരണങ്ങൾ ചർച്ച സഹിതം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ഉണ്ട്. സിദ്ധരാമയ്യ പാർട്ടിയുടെ കൂടുതൽ ചുമതലകളോടെ ദേശീയ തലത്തിൽ ചുമതലകൾ അണിയട്ടെ. കർണാടകയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് ഡി കെ മതിയായേ തീരുകയുള്ളൂ. കാരണം ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ട്. അതിലെല്ലാം വിജയിക്കുകയും അതിലൊക്കെ തീർച്ചയായും മുന്നേറുകയും ചെയ്യണം. കുമാരസ്വാമി ഒഴിഞ്ഞ ചന്നപട്ടണയിൽ തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിൽ നിന്നാൽ താൻ ജയിക്കും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഡി കെ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ ജെ ഡി എസിനെ സമ്പൂർണമായി ഇല്ലാതാക്കാൻ ഡി കെ മുഖ്യമന്ത്രിയാക്കണം. ഉദ്ദേശം കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നു ഡി കെ ശിവകുമാർ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കർണാടക കാണാൻ പോകുന്നത് അസാമാന്യമായ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും സ്വന്തം തട്ടകത്തിൽ തന്നെ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഡി കെ വസസ് സിദ്ധരാമയ്യ എന്ന രീതിയിലേക്ക് പോയാലും കുഴപ്പമില്ല. പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനാണ് താൻ. പാർട്ടിക്ക് വേണ്ടി ഏറെ നിർണായകമായ തീരുമാനങ്ങൾ പലതും എടുത്ത ഡി കെ ശിവകുമാറിനെ ഒരു രീതിയിലും തള്ളിപ്പറയില്ല. ഡി കെ വേണോ സിദ്ധരാമയ്യ വേണോ എന്ന് തീരുമാനിക്കേണ്ട ഔദ്യോഗിക ചുമതല എ ഐ സി സിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു.